എൻ്റെ ബംഗാൾ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ബോൽപൂർ എന്ന പട്ടണത്തിലാണ്. ഇവിടെ നിന്നുമാണ് ശാന്തിനികേതനിലേക്ക് പോകേണ്ടത്. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ്. നല്ല തണുപ്പുള്ള പ്രഭാതമാണെങ്കിലും മാർക്കറ്റുകളൊക്കെ സജീവമായി തുടങ്ങി. കൊൽക്കത്തയിലെ ഹൗറായിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബോൽപൂർ എന്ന പട്ടണത്തിൻ്റെ സമീപത്തുള്ള ഗ്രാമപ്രദേശമാണ് ശാന്തിനികേതൻ. 1863 മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ 5 രൂപയ്ക്ക് വാർഷിക പാട്ടത്തിനെടുത്ത 20 ഏക്കർ സ്ഥലത്ത് 2 7-ഇലം പാല മരങ്ങൾ നട്ട് താമസം ആരംഭിച്ചു. അദ്ദേഹം ഇവിടെ പണിത അതിഥി മന്ദിരത്തെ സമാധാനത്തിൻ്റെ ആലയം എന്നർത്ഥം വരുന്ന ശാന്തിനികേതൻ എന്ന് വിളിച്ചു. പതുക്കെ ഈ പ്രദേശം മുഴുവനും ശാന്തിനികേതൻ എന്നറിയപ്പെട്ടു. ഈ 7-ഇലം പാലയ്ക്ക് താഴെയാണ് അദ്ദേഹം ധ്യാനം ചെയ്തിരുന്നത്. 17 വയസ്സുള്ളപ്പോഴാണ് 1878 അദ്ദേഹത്തിൻ്റെ പുത്രൻ രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ ചേരുന്നത്. 1901 അദ്ദേഹം ഇവിടെ ബ്രഹ്മാചാര്യാശ്രമം സ്ഥാപിച്ചു. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിലെ നോബൽ സമ്മാനം കിട്ടിയപ്പോഴേക്കും ടാഗോർ കുടുംബം ബംഗാളിലെ ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമ്പുഷ്ടീകരണത്തിനായുള്ള പല പ്രവൃത്തി മേഖലകളിലെയും അറിയപ്പെടുന്ന ഒരു കുടുംബമായി കഴിഞ്ഞിരുന്നു. പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് ധ്യാനനിരതമായ സ്വൈര ജീവിതം നയിക്കുവാൻ പറ്റിയ അന്തരീക്ഷം രവീന്ദ്രനാഥ് ശാന്തിനികേതനിൽ ഒരുക്കി. കുട്ടികളെ വിദ്യാലയത്തിൻ്റെ സങ്കുചിതമായ ഭിത്തികളിൽ നിന്ന് മോചിപ്പിച്ച് പ്രകൃതിയുമായി ബന്ധമുള്ളവർ ആക്കി തീർക്കുകയും അവർക്ക് സാമൂഹികമായി ജീവിക്കുവാനും വളരുവാനും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ടാഗോറിൻ്റെ സ്വപ്നം. നോബൽ സമ്മാനത്തിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും അദ്ദേഹം ശാന്തിനികേതന് വേണ്ടി ചിലവഴിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിലെ മരുപ്പച്ച എന്നാണ് നെഹ്റു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി. 1128 ഏക്കർ സ്ഥലത്ത് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ വിശ്വവിദ്യാലയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സെൻറ്റേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്കൂൾസ് എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. കല, നൃത്തവും സംഗീതവും, ടാഗോർ പഠനങ്ങൾ, ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ചൈനീസ്, ജാപ്പനീസ്, ഹിന്ദി, ബംഗ്ലാദേശി ഭാഷകളും സംസ്കാരവും തുടങ്ങിയ 14 ഭവനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ആർട്സ് കോളേജായ കലാഭവൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കലാവിദ്യാലയമായിട്ടാണ് കരുതപ്പെടുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിം വർക്കിൻ്റെ റാങ്കിങ്ങിൽ വിശ്വഭാരതിക്ക് പൊതുവായി ഇന്ത്യയിൽ 69-ാമത്തെ റാങ്കും യൂണിവേഴ്സിറ്റികളിൽ 50-ാമത്തെ റാങ്കുമുണ്ട്. ഒരു പനയുടെ ചുവട്ടിൽ അതിന് ചുറ്റുമായി നിർമ്മിച്ച പുല്ലുപേഞ്ഞ വീടാണിത്. തയ്യലും തുന്നലുമാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്. 1863 രവീന്ദ്രനാഥിൻ്റെ പിതാവ് നിർമ്മിച്ച ഉപാസനാഘർ ആണിത്. ബെൽജിയം ഗ്ലാസും ഇറ്റാലിയൻ മാർബിൾസും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഗ്ലാസ് ഹൗസ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന പ്രാർത്ഥനയിൽ വെള്ളവസ്ത്രം ധരിച്ച ആർക്കും ഇവിടുത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവിൻ്റെ മ്യൂസിയമാണിത്. മുറ്റത്ത് കാണുന്ന ശില്പത്തിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ഉണ്ടാകുന്ന നിഴൽ ഒരു അമ്മയുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം സൃഷ്ടിക്കുന്നു. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ശാന്തിനികേതൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു 7-ഇലം പാല മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ്. 1862 രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവ് റായ്പൂരിലെ ഒരു ജമീന്ദാരൻ്റെ വീട്ടിൽ വിരുന്നിന് പോകാനായി കൽക്കട്ടയിൽ നിന്നും ഹഡുവ എന്ന സ്ഥലം വരെ വള്ളത്തിൽ വരികയും അവിടെ നിന്നും പല്ലക്കിൽ യാത്ര ചെയ്യവേ ഇവിടെയുള്ള ഒരു 7-ഇലം പാല ചുവട്ടിൽ വിശ്രമിക്കുകയുമുണ്ടായി. പ്രാണന് വിശ്രമവും മനസ്സിന് ആനന്ദവും ആത്മാവിന് ശാന്തിയും ലഭിച്ച ഈ സ്ഥലം ഒരു ആശ്രമം പണിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ റായ്പൂർ ജമീന്ദാരിൽ നിന്നും 1 രൂപയ്ക്ക് 20 ബിഗാ സ്ഥലം വാങ്ങി അദ്ദേഹം ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. ഈ 7-ഇലം പാലകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്നും ശാന്തിനികേതനിൽ പുതിയ സൃഷ്ടികൾ പിറവിയെടുക്കുന്നത്. तब उन्होंने सोचा यहाँ पर एक आश्रम बनाया जाए, उसके लिए तो जमीन का जरूरत है. अगल बगल पूछे, भाई ये जमीन किसका है? बोला रायपुर जमींदार घर का. वो तो जमींदार घर जा ही रहे थे, वहाँ पर गए, उनसे बातचीत किए. बोले देखिए, आप भी जमींदार हैं, मैं भी जमींदार हूँ, जमीन के लिए कोई पैसा नहीं लगेगा. मगर महर्षि देवेंद्रनाथ ठाकुर बोला, नहीं, मैं ब्रह्म धर्म का आदमी हूँ, बिना पैसे से किसी के पास से कुछ नहीं लेता हूँ. तो 1 रुपया मतलब 1 रुपीज में उन्होंने 20 बीघा जमीन खरीदे थे. शुरुआत किए थे किसी जगह से,
इधर देखिए ऐसे ही चार गो पेड़ चारों कोना में है और बीच में देखिए सीमेंट से जो घिरा हुआ जगह देख रहे हैं उसके बीच में भी एक छातीम का पेड़ है। यहीं से शुरुआत किए थे, जो भी कुछ शुरुआत होगा इस छातीम तला से ही शुरुआत होगा हमारा यहाँ पर। ഇത് രവീന്ദ്ര മ്യൂസിയത്തിന്റെ പ്രവേശന കവാടമാണ്. ടാഗോർ അദ്ദേഹത്തിന്റെ അവസാനത്തെ 20 വർഷം ചിലവഴിച്ച ശാന്തിനികേതനിലെ ഉത്തരായൻ എന്ന ഭാഗം ഇതിനു പുറകിലാണ്. ഇവിടെയുള്ള കൊണാർക്ക്, ഉദയന, ശാമിലി, പുനഷ്ക, ഉടിച്ചി എന്ന 5 വീടുകളിലാണ് അദ്ദേഹം മാറി മാറി താമസിച്ചിരുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളുടെ പേരുകളാണ്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും നോബൽ പ്രൈസിന്റെ റിപ്ലിക്കയും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് അദ്ദേഹത്തിന്റെ മുറികൾ കയറി കാണുവാൻ അനുവാദമുണ്ടെങ്കിലും ഇപ്പോൾ കോവിഡ് കാരണം സീനിയർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമേ ക്യാമ്പസിനുള്ളിൽ പ്രവേശനമുള്ളൂ. 1902 ടാഗോർ താമസിച്ചിരുന്ന ഓലമേഞ്ഞ വീടും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതിമാദേവിയുടെ വിയോഗത്തിന് ശേഷം 1904 പണിത പുതിയ വീടുമാണിത്. 1919 വരെ അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഗീതാഞ്ജലിയുടെ ചില ഭാഗങ്ങൾ ഇവിടെ വെച്ചാണ് സൃഷ്ടി. കേരളത്തിന് തീൻ പഹാടി അല്ലെങ്കിൽ 3 കുന്നുകൾ എന്ന പേര് ലഭിച്ചത്. ഇന്ന് കലാഭവന്റെ ഹോസ്റ്റലായ ഈ കെട്ടിടത്തിലാണ് പ്രശസ്ത ചലച്ചിത്രകാരനായിരുന്ന സത്യജിത് റേ 1940 മുതൽ 1943 വരെ വിദ്യാർത്ഥിയായി ജീവിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി, അമർത്യ സെൻ, ഉദയശങ്കർ, ഗ്രീക്ക് അമേരിക്കൻ ജേർണലിസ്റ്റ് അരിയാന, മൃണാലിനി സാരാഭായ്, ജയ്പൂർ മഹാറാണിയായിരുന്ന ഗായത്രി ദേവി എന്നിങ്ങനെ ലോകത്തിലെ പല പ്രഗത്ഭരും പഠിച്ചിറങ്ങിയ ഈ വിശ്വവിദ്യാലയത്തിലെ കാഴ്ചകൾ കുറഞ്ഞ സമയം കൊണ്ട് വിവരിക്കാൻ അസാധ്യമാണ്. ഈ സർവകലാശാലയുടെ പരിസരം മുഴുവനും അറിവിനാലും കലയാലും നിറയപ്പെട്ടിരിക്കുന്നു. 1901 5 അധ്യാപകരും 5 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ കലാലയം ഇന്ന് ജാതിമത ഭേദമന്യേ ലോക അതിരുകൾ മറികടന്നുകൊണ്ട് അനേകായിരങ്ങളുടെ മാതൃവിദ്യാലയമാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉന്നതമായ വിദ്യാഭ്യാസം നമുക്ക് വിവരങ്ങൾ തരുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തെ എല്ലാ അസ്തിത്വങ്ങളെയും പൊരുത്തപ്പെടുന്നത് കൂടിയാണ്. മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ മറ്റ് 12 ശിഷ്യന്മാരോടൊപ്പം ബ്രഹ്മോ സ്വീകരിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ് പോഷ് മേള സംഘടിപ്പിക്കുന്നത്. ഈ ഉത്സവം വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു ഉത്തമ സംയോഗമാണ്. ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പോഷ് മേള ബജാറിൽ ഞങ്ങളും കുറച്ചു സമയം പങ്കെടുത്തു. ബംഗാൾ യാത്ര ഇവിടെ തീരുന്നില്ല.
ബംഗാളിന്റെ പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തുന്ന ചില കാഴ്ചകൾ കൂടി അടുത്ത എപ്പിസോഡിൽ കാണാം.